ശ്രീ നാരായണ പരമ ഗുരവേ നമഃ ഗുരുമാർഗ്ഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കൊറോണയുടെ അതിപ്രസരത്തിൽ ലോകം മൊത്തം ഞെട്ടി വിറച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ഭയപ്പെടുവാൻ ഇത്രമാത്രം നമ്മൾക്ക് ഞെട്ടലുളവാക്കുവാൻ കാരണം എന്താണ് മരണമാണ് മരണം ഭയം നമുക്ക് ആർക്കും ഇതിൽ നിന്നുള്ള ഒരു മോചനം ഇല്ല കാരണം കൊച്ചുകുട്ടി തുടങ്ങി 120 വയസ്സ് വരെയുള്ള പ്രായമുള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഇനിയും എത്രയോ കാര്യങ്ങൾ എത്രയോ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുണ്ട് അതൊന്നും പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം ഇച്ഛാഭംഗം ഇതാണ് മരിക്കുവാനായിട്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന പ്രധാന കാര്യം ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ അതൊരു ഇച്ഛാഭംഗം ഒരു സൈഡിൽ പിന്നെ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ അവർ വിചാരിക്കുന്നത് ഞാൻ മരിച്ചു പോയാൽ മറ്റുള്ളവർക്ക് ആരുണ്ട് അവരുടെ കാര്യമൊക്കെ ആര് നോക്കും എന്നുള്ള ഒരു ടെൻഷൻ പാവം ഈ ആൾ വിചാരിക്കുന്ന അറിയുന്നില്ല ഇതെല്ലാം സർവശക്തനായ ഈശ്വരൻ്റെ നിശ്ചയപ്രകാരം നടക്കുന്നതാണ് കൽപ്പിച്ച പോലെ വരുമെന്ന് നിനച്ച് കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയനൊക്കെയും അങ്ങ് ശംഭു എന്നുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ടുവരുവാനായിട്ട് അറിയാത്ത ആളുകൾക്കാണ് ഇങ്ങനൊരു പ്രശ്നം ഇവിടെയെല്ലാം ഈശ്വരേച്ഛയ്ക്ക് അധീനമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭയം ആവശ്യമില്ല നമ്മൾക്കിത് വളരെ ഈസി ആയിട്ട് നമുക്ക് കടന്നു പോകാൻ പറ്റും ഇനി ജീവിച്ചിരിക്കുന്നവരോ മക്കളോ ബന്ധുക്കളോ അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത് അവർ ടെൻഷൻ അടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി ആരുണ്ട് അപ്പോൾ അതുവരെ ഈ മരിച്ചുപോയ ആളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് അതുകൊണ്ട് ആ സോഴ്സ് നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജീവിച്ചിരിക്കുന്നവർ കരയുന്നത് ഇവിടെ രണ്ട് സ്ഥലത്തും രണ്ട് രീതിയിലുള്ള ഇച്ഛാഭംഗങ്ങളാണ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ മുൻപ് ഗുരു സൂചിപ്പിച്ച പോലെയാണ് എവിടേക്കാണോ മനസ്സ് ഉണരണ്ടാതെ ഇരിക്കേണ്ടത് വ്യാപരിക്കാതെ ഇരിക്കേണ്ടത് മിഥ്യയായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുവാനായിട്ട് സാധിക്കാതെ ഇരിക്കുന്നു അതാണ് ഈ ഭയത്തിന് അന്തർധാരയായിട്ട് വർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഹേതു തീർച്ചയായിട്ടും ഈ ഒരു ഭയത്തെ അതിജീവിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം ആഗ്രഹങ്ങൾ ഒരിക്കലും എത്ര നാൾ ജീവിച്ചിരുന്നാലും 120 വയസ്സ് വരെ മനുഷ്യന് ആയുസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവനത് പോരാ അവിടെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഈ മനുഷ്യ ജീവിതത്തിൻ്റെ പരിമിതിയും അതിൻ്റെ ലക്ഷ്യവും എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഗുരുവാക്യങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധയുണ്ടാകേണ്ടത് ആ ഒരു രീതിയിലുള്ള അറിവും ശ്രദ്ധയും നമ്മൾക്ക് ലഭിക്കാതെ പോയതുകൊണ്ടാണ് ഈ ഭൗതികമായിട്ടുള്ള ലോകത്തേക്ക് മാത്രം ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി മാത്രം നമ്മൾ ജീവിതം പാഴാക്കുന്നത് ഒരിക്കലും ബാഹ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തിയാക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ വളരെ സംഘർഷഭരിതമായിട്ടുള്ള മാനസിക സംഘർഷം വളരെയധികം കൂടുതലുള്ള ഈ സമയത്ത് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് അർജുനന് ഗീതോപദേശം നൽകുന്നത് സംഘർഷഭരിതമായ ഒരു സന്ദർഭത്തിലാണ് ഒരു യുദ്ധക്കളമാണ് ഇവിടെയും ഇന്ന് നമ്മുടെ ലോകം മൊത്തം ഇങ്ങനൊരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത് ഇവിടെ നമുക്ക് ഈ അറിവ് ഉണ്ടാക്കാൻ പറ്റണം ഗുരു പറഞ്ഞ പോലെ വിദ്യ കൊണ്ട് നമുക്ക് ഈ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രരാകുവാനായിട്ട് സാധിക്കണം എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും നമസ്കാരം.